ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹരുവൻ തനു. ഈ ക്രിസ്മസ് വെക്കേഷൻ സമയത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം വരെ പോകാനുള്ളൊരു മഹാഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു. ഈ ക്ഷേത്രത്തെക്കുറിച്ച് കുറേയേറെ കേട്ടിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നത്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അവിടുത്തെ നമ്മൾ കണ്ടിട്ടുള്ള കുറച്ച് വിശേഷങ്ങളും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ സ്റ്റേയുടെ കാര്യം പറയാം. നമ്മൾ KTDC മസ്കോട്ട് ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തത്. നല്ല പ്രൈം ലൊക്കേഷനിലാണ് ഈ ഒരു ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് തന്നെ റൂം അവൈലബിലിറ്റി ഉണ്ടാകുമോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പേയ്മെൻ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. അവിടെ ചെന്നിട്ട് ചെക്ക് ഇൻ ചെയ്യുന്ന ടൈമിലാണ് നമ്മൾ ഫുൾ പേയ്മെൻറ്റും ചെയ്തത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല റൂംസ് ആയിരുന്നു. നല്ല ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റ് ആയിരുന്നു. പ്രീമിയം സ്വിമ്മിംഗ് പൂൾ ഫേസിംഗ് ആയിട്ടുള്ള ഒരു റൂമാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഇതിൻ്റെ റേറ്റ്സ് ഒക്കെ ഇവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ക്രിസ്മസ് കാരണം നമുക്ക് 20% ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫുഡിൻ്റെ കാര്യം ഞാൻ പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ KTDC ഫുഡൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇവരുടെ എല്ലാ ഹോട്ടൽസിലും നല്ല ഫുഡാണ് ഇവർ സെർവ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് സ്വിമ്മിംഗ് പൂള് കാണാം. അവിടെ നമുക്ക് സെക്രട്ടേറിയറ്റിൻ്റെ അവിടെയായിട്ട് കാണാൻ പറ്റും. സെക്രട്ടേറിയറ്റ് ഇത് സ്റ്റേഡിയമാണ്. അതിൻ്റെ അപ്പുറത്തെ സെക്രട്ടേറിയറ്റ് ലഞ്ച് കഴിക്കാനായിട്ടാണ് പോകുന്നത്. ഇന്ന് ക്രിസ്മസ് ഈവിന് ക്രിസ്മസ് സ്പെഷ്യൽ ബുഫേ ഉണ്ട്. നല്ല അടിപൊളി സ്പ്രെഡാണെന്നാണ് കേട്ടത്. പക്ഷെ ഞങ്ങളിന്ന് പുറത്ത് പോകുന്നുണ്ട്. ഇവിടെ പുറത്ത് ലൈറ്റിങ്സ് ഒക്കെ കാണാനായിട്ട് സിറ്റിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഡിന്നർ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് ലഞ്ച് ഇവിടെ കഴിക്കാം. ഇവിടുത്തെ ഐറ്റംസ് ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ചിക്കൻ ബിരിയാണി, നല്ല പേസ്ട്രി, ചോക്ലേറ്റ് ജാമുൻ, ഗുലാബ് ജാമുൻ, പിന്നെ കുറേ സാലഡ്സ് ഉണ്ട്. പുറത്തേക്ക് പോകുമ്പോൾ ലൈറ്റ്സ് ഒക്കെ കാണാനായിട്ട് ക്രിസ്മസ് സ്പെഷ്യൽ. സ്റ്റാറിനൊക്കെ ലൈറ്റ്സ് തന്നെ ഉള്ളൂ. രാത്രി കുറച്ചു കൂടെ രാത്രി ആകുമ്പോൾ ഇവിടെയൊക്കെ ലൈറ്റ്സ് ആയി. രാവിലെ വന്ന സൂ നല്ല തിരക്കുണ്ട്. നമ്മൾ ഈ സൂവിൻ്റെ ഇത് അകത്ത് കൂടെ ഇട്ട് നടക്കണേ. അപ്പുറത്തെ ഗേറ്റിൽ കൂടെ ഇറങ്ങിയിട്ട് നമ്മൾ എക്സിബിഷനോ ലൈറ്റിങ്സോ ഒക്കെ കാണാനായിട്ട് പോകും. മസ്കറ്റ് ഹോട്ടലിൽ താമസിച്ചത് കാരണം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ ഒരു വണ്ടി എടുക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. ഇവിടെ അടുത്തേക്കൊക്കെ നമുക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. അതൊരു വളരെ നല്ല അഡ്വാൻറ്റേജ് ആയിരുന്നു. കാരണം ക്രിസ്മസിൻ്റെ അന്ന് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഏരിയയിൽ. അപ്പോൾ നമ്മൾ കാറൊക്കെ എടുത്ത് പുറത്തേക്ക് പോകുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ധാരാളം ഓട്ടോസ് ഉണ്ട്, ബസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ കൺവീനിയൻ്റ് ആയിട്ടുള്ള നല്ലൊരു ഓപ്ഷനാണ്. Thank you.
ഷോ നടക്കുന്നുണ്ട്. ഇനി നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ടാണ് പോകുന്നത്. അതിനുശേഷം നമ്മൾ തിരിച്ച് മസ്കോട്ട് ഹോട്ടലിലേക്ക് പോകും. നാളെ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കാറ്, നമ്മുടെ സ്വന്തം കാറ് മസ്കോട്ട് ഹോട്ടലിൽ പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് നമ്മളൊരു ഓട്ടോ എടുത്തിട്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. കാരണം അവിടെ ചെന്നാൽ ചിലപ്പോൾ പാർക്കിംഗ് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. അപ്പോൾ നമ്മൾ ആ റിസ്ക് എടുത്തില്ല, നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഊബർ ഓട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ ദർശനത്തിനായിട്ടുള്ള സമയമുണ്ട് കേട്ടോ, അതിനെന്താ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുക്കാം, അതൊന്ന് റെഫർ ചെയ്തോളൂ. അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. വലിയ ക്യൂ ഉണ്ടാകും. ക്യൂവിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കായിട്ട് രണ്ട് ടൈപ്പ് ടിക്കറ്റ്സ് ഉണ്ട്, സേവ ടിക്കറ്റും അതുപോലെ തന്നെ സ്പെഷ്യൽ സേവ ടിക്കറ്റും. സേവ ടിക്കറ്റിന് 50 rupees, സ്പെഷ്യൽ സേവ ടിക്കറ്റിന് 500 rupees ആണ്. 500 rupees ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ ക്യൂ ഒട്ടും തന്നെ ഉണ്ടാകില്ല, എളുപ്പം തന്നെ നമുക്ക് ഭഗവാനെ കാണാനായിട്ട് സാധിക്കും. സ്ത്രീകൾക്കാണെങ്കിൽ ഏതർ മുണ്ടും വേഷ്ടി അല്ലെങ്കിൽ നമുക്ക് സ്കേർട്ടും ടോപ്പും ഇട്ടിട്ട് അകത്തേക്ക് കയറാനായിട്ട് സാധിക്കും. ആണുങ്ങൾക്കാണെങ്കിൽ ജീൻസ്, ബനിയൻ, ഷർട്ട്സ് ഒന്നും പാടില്ല, മുണ്ടും രണ്ടാം മുണ്ടും ഇട്ടിട്ട് അകത്തേക്ക് കയറാവുന്നതാണ്. നമ്മുടെ വാല്യുബിൾസൊക്കെ വയ്ക്കാനായിട്ട് ധാരാളം ക്ലോക്ക് റൂംസ് അവൈലബിൾ ആണ്. നമ്മൾ ഭഗവാനെയൊക്കെ കണ്ടിട്ട് തിരിച്ച് റൂമിലേക്ക് വന്നു. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെയധികം സന്തോഷം തോന്നി. പത്മനാഭസ്വാമിയെ കാണാനായിട്ട് സാധിച്ചു. അവിടുത്തെ ആ ഒരു എന്താ പറയുക, വളരെ നമുക്ക് മനസ്സിനൊക്കെ നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. ഇന്ന് 25th ആണ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാർ എടുത്തിട്ടില്ല, ഓട്ടോയിലാണ് പോകുന്നത്. മദേഴ്സ് വെഷ് പ്ലാസ എന്ന് പറയുന്നൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, പക്ഷേ ഞങ്ങളവിടെ ചെന്നപ്പോൾ അത് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ വേറൊരു വെജ് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടാണ് ഭക്ഷണം കഴിച്ചത്. നല്ല വെജ് ഫുഡായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് വൈകുന്നേരം ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങി. കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ കളിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ അവരെയും കൊണ്ട് ഇറങ്ങിയതാണ്. വൈകുന്നേരം ചായ കുടിക്കാനായിട്ട് മസ്കോട്ടിൻ്റെ ഇൻഡൽജ് എന്ന് പറയുന്ന ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഈറ്റബിൾസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. തൊട്ടിപ്പുറത്ത് നല്ല അടിച്ച ചായ കിട്ടുന്ന ചെറിയൊരു കടയുണ്ടായിരുന്നു, അവിടെ പോയി ഞങ്ങൾ ചായയും കുടിച്ചു. റൂമിലേക്ക് ഫുഡ് ഓർഡർ ചെയ്യുകയാണ്. ഫ്രൈഡ് റൈസ് അതും നൂഡിൽസ് തന്നെയാണ്. അതിപ്പോൾ തുറക്കണ്ടേ കറി ചില്ലി ചിക്കൻ. അങ്ങനെ നമ്മൾ പത്മനാഭസ്വാമിയെ കണ്ടു, കുറച്ച് ഞങ്ങളുടെ ഫ്രണ്ട്സിനെയും കസിൻസിനെയും ഒക്കെ മീറ്റ് ചെയ്തു. വളരെ നല്ലൊരു അടിപൊളി ട്രിപ്പിന് ശേഷം തിരിച്ച് നമ്മൾ കൊച്ചിയിലേക്ക് പോവുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ് ഹരു എന്താനു. ബൈ.